എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പടയപ്പ റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇങ്ങനെയൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല. എന്നാൽ വിദ്യാർത്ഥികളുടെ ഇൻസ്റ്റാഗ്രാമിലൂടെയും അതുപോലെ തന്നെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെയുമുള്ള നിരവധി സംശയങ്ങൾ കാരണമാണ് ഇങ്ങനെയൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അതായത്, എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾക്ക് എക്സാം റിസൾട്ട് വരുമ്പോൾ ഇങ്ങനെയൊരു ഭയം ഉണ്ടാകുന്നത്? ഇങ്ങനെ ഭയക്കേണ്ട കാര്യമുണ്ടോ, അല്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ ഈ റിസൾട്ട് വരുന്നതിനെക്കുറിച്ച് ആലോചിച്ച്? ശരിക്കും മൂന്ന് തരം വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു ടെൻഷനും ഭയവും ഉണ്ടാകുന്നത്. അതിൽ ഒന്നാമത്തെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് അവരുടെ രക്ഷിതാക്കൾ കാരണമാണ്. അതായത്, നമുക്ക് ഉദാഹരണത്തിന് എസ് എൽ സിയിലെ ഒരു വിദ്യാർത്ഥി എടുക്കാം. നന്നായി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, എന്തായാലും ഫുൾ എ പ്ലസ് കിട്ടുമെന്ന് ഉറപ്പാണ്. കാരണം മുമ്പ് 9ാം ക്ലാസ് വരെയുള്ള പരീക്ഷയിലൊക്കെ നല്ല മാർക്കുള്ള വിദ്യാർത്ഥിയാണ്. എന്നാൽ എസ് എൽ സിയിൽ ആ ഒരു വിദ്യാർത്ഥി എത്തുമ്പോൾ അവരുടെ രക്ഷിതാവ് പറയുന്നു, ഇതുവരെ ഉള്ള പോലെയല്ല കാര്യങ്ങൾ, ഇപ്പോൾ നീ എസ് എൽ സിയിലാണ്, നിന്റെ ഭാവിയാണ്, നന്നായി നീ പഠിച്ചാൽ മാത്രമേ നീ വിജയിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നിന്റെ ഭാവി പോക്കാണ്, നന്നായി പഠിക്കണം, നല്ല മാർക്കൊക്കെ വാങ്ങണമെന്ന് രക്ഷിതാക്കൾ അവരോട് പറയും. അങ്ങനെ പറയുമ്പോൾ ആ വിദ്യാർത്ഥിയുടെ മനസ്സിൽ ചില ചിന്തകൾ വരികയാണ്. എൻ്റെ മാർക്ക് കുറഞ്ഞു പോകുമോ, അല്ലെങ്കിൽ എനിക്ക് എക്സാം നന്നായി എഴുതാൻ കഴിയുമോ, എനിക്ക് നന്നായി പഠിക്കാൻ കഴിയുമോ? അങ്ങനെ രക്ഷിതാക്കൾ പറഞ്ഞതുകൊണ്ട് അനാവശ്യമായി ചില ചിന്തകൾ അവരുടെ മനസ്സിലേക്ക് വരികയാണ്. സോ അത് കാരണം തന്നെ ഈ ഒരു എക്സാം എഴുതി കഴിഞ്ഞാലും അവർക്ക് റിസൾട്ട് വരുന്നതുവരെ ടെൻഷനാണ്. ഞാൻ ജയിക്കുമോ, മാർക്ക് കുറഞ്ഞു പോകുമോ തുടങ്ങിയ കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷനായിരിക്കും. ഇതാണ് ഒന്നാമത്തെ കാരണം, അതായത് രക്ഷിതാക്കൾ കാരണം ടെൻഷൻ ഉണ്ടാവുന്നത്. എന്നാൽ റിസൾട്ട് വന്നാലോ, സാധാരണ പോലെയുള്ള റിസൾട്ട് പോലെ തന്നെ നല്ല മാർക്ക് ഉണ്ടാകും, അല്ലെങ്കിൽ ഫുൾ എ പ്ലസ് ഉണ്ടാകും. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാരണം, അതായത് രക്ഷിതാക്കൾ കാരണം ടെൻഷൻ ഉണ്ടാകുന്നത്. ഇനി രണ്ടാമത്തേത്, അത്യാവശ്യം നല്ല പഠിക്കുന്ന വിദ്യാർത്ഥിയായിരിക്കും, പക്ഷെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല താൻ എക്സാം എഴുതുന്നതിലൊന്നും. പ്രത്യേകിച്ച് ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം എഴുതുമ്പോൾ അത്യാവശ്യം നല്ലോണം പഠിച്ച് എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്ത് എല്ലാത്തിനും ആൻസർ എഴുതി വരും, പക്ഷേ കൺഫ്യൂഷനാണ്, ഞാൻ ആൻസർ എഴുതിയ ഉത്തരങ്ങളെല്ലാം ശരിയാണോ, ഞാൻ ക്വസ്റ്റ്യൻ നമ്പറൊക്കെ വളരെ വ്യക്തമായിട്ടാണോ ഇട്ടിട്ടുള്ളത്. അങ്ങനെ അനാവശ്യമായ കുറേ കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിച്ചു കൂട്ടും. പിന്നെ അവർക്ക് സംശയമാണ്, ഈ ഗ്രേസ് മാർക്കുണ്ടോ, അല്ലെങ്കിൽ 2 മാർക്ക് കുറഞ്ഞു പോയാൽ എന്നെ ജയിപ്പിക്കുമോ, 5 മാർക്ക് കുറഞ്ഞു പോയാൽ ജയിപ്പിക്കുമോ, അങ്ങനെ കുറേ അനാവശ്യമായിട്ടുള്ള കുറേ സംശയങ്ങളുമായിട്ട് അവരും വരും. ശരിക്കും ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ മൂന്നാമത്തെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് കോപ്പി അടിക്കുന്നവർ, അതായത് അതിന് വരുന്ന സ്കില്ലുള്ള ആളുകളായിരിക്കും, അല്ലെങ്കിൽ തൻ്റെ കൂട്ടുകാരനെ ആശ്രയിച്ചായിരിക്കും അവർ എക്സാമൊക്കെ എഴുതുന്നത്, മുമ്പൊക്കെ അങ്ങനെയായിരിക്കും എഴുതിയത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇമ്പോർട്ടൻ്റ് എക്സാം വരുമ്പോഴും അവർ പഠിക്കുകയൊന്നുമില്ല, എനിക്കെൻ്റെ കൂട്ടുകാരന് എക്സാം എഴുതാനുണ്ട്, അല്ലെങ്കിൽ ഞാൻ കോപ്പി അടിച്ച് എഴുതും, ഞാൻ ഉറപ്പായിട്ടും ജയിക്കും, ഇങ്ങനൊരു ആത്മവിശ്വാസമായിരിക്കും അവർക്കുണ്ടാവുക. എന്നാൽ ഏതെങ്കിലും ഒരു ദിവസം നല്ല സ്ട്രിക്റ്റുള്ള സാർ വരുന്നു, അന്ന് ആ ഒരു വിദ്യാർത്ഥി വിചാരിച്ചതുപോലെ എക്സാം എഴുതാൻ സാധിച്ചെന്ന് വരില്ല, അല്ലെങ്കിൽ കോപ്പി അടിക്കാൻ സാധിച്ചെന്ന് വരില്ല. അപ്പോൾ ഉറപ്പായി ആ ഒരു സബ്ജക്റ്റിൽ തോൽക്കുമെന്ന് ഉറപ്പായി. കാരണം ഇതുവരെയുള്ള എക്സാമൊക്കെ ആ ഒരു വിദ്യാർത്ഥി നേരിട്ടത് കോപ്പി അടിച്ചിട്ടാണ്. പഠിക്കാൻ അദ്ദേഹത്തിന് മടിയോ, അല്ലെങ്കിൽ അതിനൊരു താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കോപ്പി അടിയെയാണ് ആ ഒരു വിദ്യാർത്ഥി ആശ്രയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഇങ്ങനെ ഒരു സ്ട്രിക്റ്റുള്ള സാറ് വരികയും കോപ്പി അടിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു എക്സാമിനെ ഒന്നും എഴുതാതെ വരുന്നു. ഇങ്ങനെ വരുമ്പോൾ ഉറപ്പാണ് ആ ഒരു സബ്ജക്റ്റിനെ ആ ഒരു വിദ്യാർത്ഥി ഉറപ്പായിട്ടും തോറ്റുപോയിരിക്കും. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് ടെൻഷൻ അടിച്ചിട്ട് ശരിക്കും കാര്യമുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ ഞാൻ ടെൻഷൻ അടിക്കുന്ന, അല്ലെങ്കിൽ എക്സാം റിസൾട്ടിനെ ഭയക്കുന്ന വിദ്യാർത്ഥികളെ കുറഞ്ഞ ആദ്യത്തെ 2 ടൈപ്പ് വിദ്യാർത്ഥികൾ, അവർ ശരിക്കും ടെൻഷൻ അടിക്കുന്നതിൽ എന്തെങ്കിലും ലോജിക്കുണ്ടോ? കാരണം അവർക്ക് കിട്ടേണ്ട മാർക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. നല്ല മാർക്ക് കിട്ടേണ്ട വിദ്യാർത്ഥികൾക്ക് നല്ല മാർക്ക് കിട്ടിയിരിക്കും, അതുപോലെ തന്നെ അത്യാവശ്യം മാർക്ക് കിട്ടി ജയിക്കേണ്ട വിദ്യാർത്ഥിക്ക് അങ്ങനെയും കിട്ടിയിരിക്കും. അപ്പോൾ അവർ ടെൻഷൻ അടിക്കുന്ന കാര്യത്തിൽ ഒരു ലോജിക്ക് ഉള്ള കാര്യമല്ല. പിന്നെ അവരുടെ കോൺഷ്യസ് മൈൻഡ്, സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് ഇങ്ങനെ ഒരു ചിന്ത കൊടുത്തതാണ് അവിടെ പ്രശ്നം വന്നത്. അതായത് കോൺഷ്യസ് മൈൻഡ് സബ്കോൺഷ്യസ് മൈൻഡിനോട് പറയുകയാണ്, നിന്റെ എക്സാം റിസൾട്ട് ഇത് അടുത്തു വന്നിരിക്കുകയാണ്, നിന്റെ കാര്യം പോക്കാണ്, നിന്റെ ചിലപ്പോൾ മാർക്ക് കുറഞ്ഞു പോയാലോ, അല്ലെങ്കിൽ നീ എഴുതിയ ആൻസറൊക്കെ ശരിയാണോ, ഇങ്ങനെ അനാവശ്യമായ ചിന്തകൾ കോൺഷ്യസ് മൈൻഡ് സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുകയാണ്. ഇങ്ങനെ വരുമ്പോഴാണ് അനാവശ്യമായ കാര്യങ്ങൾ ആലോചിച്ച് തലചൂടായി ടെൻഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതിൽ ശരിക്കും നിങ്ങളൊന്ന് തിരിച്ചു നോക്കുക, വലിയ കാര്യമൊന്നുമുണ്ടോ? ഇല്ല, അത്യാവശ്യം കുഴപ്പമില്ലാതെ നന്നായി പഠിച്ച് എക്സാം എഴുതിയ വിദ്യാർത്ഥിയാണോ, അവരുറപ്പായിട്ടും വിജയിച്ചിരിക്കും. അപ്പോൾ നാളെ റിസൾട്ട് വരുന്ന പ്ലസ് 2 വിദ്യാർത്ഥികളോട് പറയാനുള്ളത്,
റിസൾട്ട് വരുന്നതിനെ കുറിച്ച് ആലോചിച്ച് ഒരു കാര്യവുമില്ല ടെൻഷൻ അടിച്ചിട്ട്. ജയിക്കേണ്ടവർ ഉറപ്പായിട്ടും ജയിച്ചിരിക്കും. ഇനി കുറച്ച് വിദ്യാർത്ഥികൾ, കുറച്ച് ശതമാനം വിദ്യാർത്ഥികൾ മാത്രം ചിലപ്പോൾ തോറ്റിരിക്കും. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെയാണ്, ജയവും തോൽവിയും ഉണ്ടാകും. തോറ്റെന്ന് വിചാരിച്ചിട്ട് പിന്മാറേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് ഇനിയും അവസരങ്ങൾ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ചോദിക്കാനുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ പുതിയ നല്ല വീഡിയോയ്ക്ക് വീണ്ടും വരാം. ബൈ.